കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയുടെ അശാസ്ത്രീയമായ നവീകരണം മൂലം വീടും പറമ്പും ഉപയോഗിക്കാൻ പറ്റാതെ ദുരിതത്തിലായി ഒരു കുടുംബം. എരഞ്ഞിമാവ് മാട്ടത്തൊടി അബൂബക്കറിനും കുടുംബത്തിനുമാണ് റോഡ് പ്രവൃത്തി വലിയ ദുരിതമായി മാറിയത്. കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ അശാസ്ത്രീയമായ നവീകരണം മൂലമാണ് എരഞ്ഞിമാവിലെ മാട്ടത്തൊടി അബൂബക്കറും കുടുംബവും വലിയ ദുരിതം സഹിക്കുന്നത്. ഡ്രൈനേജ്, കൽവെർട്ട് എന്നിവയുടെ വികലമായ നിർമ്മാണമാണ് ഇവർക്ക് തിരിച്ചടിയായത്. കൊതയഞ്ചാൽ റോഡ്, തെഞ്ചേരിപ്പറമ്പ് റോഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഒലിച്ചെത്തുന്ന മഴവെള്ളം മുഴുവനായും ഇപ്പോൾ ഈ വീട്ടിലേക്കാണ് എത്തുന്നത്. 30 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന തനിക്ക് ഇത്തരമൊരു അനുഭവം ആദ്യമായാണെന്ന് അബൂബക്കർ പറയുന്നു. നിരവധി തവണ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോടും കരാർ കമ്പനി അധികൃതരോടും ഉദ്യോഗസ്ഥരോടും പരാതി പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്നും ഇയാൾ പറയുന്നു. ഈ റോഡ് പണി കഴിഞ്ഞ ശേഷം ഈ റോഡ് വളരെ മോശമായ രീതിയിൽ പണിയുന്നതുകൊണ്ട് അവിടെയും ഇവിടെയും മഴ പെയ്യുമ്പോൾ വീട്ടിലേക്ക് വെള്ളം കയറി. 30 കൊല്ലം കഴിഞ്ഞ് അവിടെ താമസിച്ചു. ഈ 2 വർഷം മാത്രമേ വീട്ടിലേക്ക് പറമ്പിലേക്ക് വെള്ളം കയറിയിട്ടുള്ളൂ. അവരോട് പല തവണ ഞാൻ പറഞ്ഞിട്ടും അവർ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാന്നല്ലാതെ പല രാഷ്ട്രീയക്കാരോടും MLA വരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത് ചെയ്യും ചെയ്യുമെന്ന് പറയാനല്ലാതെ അവർ ചെയ്തിട്ടില്ല. അവിടെ എല്ലായിടത്തും എരഞ്ഞിമാവ് ഭാഗത്തും മറ്റുള്ളവർക്കൊക്കെ വളരെ മോശമായ രീതിയിലാണ്, വികലമായ രീതിയിലാണ് അവർ റോഡിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിണർ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡിലെ 2 ഭാഗങ്ങളിലെ ഡ്രൈനേജുകളും ഒരേ ഉയരത്തിലല്ല എന്നതും പ്രതിസന്ധിയാണ്. കൽവെട്ടും ഡ്രൈനേജുകളും ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ ശക്തമായ മഴയിൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റാത്തതും വെള്ളക്കെട്ടിന് കാരണമാവുന്നുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂലിക്ക് ആളെ കൊണ്ടുവന്ന് മുറ്റമുൾപ്പെടെ വൃത്തിയാക്കണം. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് എന്നും ചെയ്യേണ്ട അവസ്ഥയാണെന്നും അബൂബക്കർ പറയുന്നു. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരണമെന്നാണ് ഈ കുടുംബത്തിൻ്റെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത, മുക്കം.